ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും ഹാപ്പിയാണല്ലോ. അപ്പോൾ ഇന്നത്തെന്ന് പറഞ്ഞാൽ നല്ലൊരു ബ്രൗണിയുടെ റെസിപ്പിയാണ്. നമ്മൾ ബ്രൗണി പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന അതേ ഒരു ടെക്സ്ചറിലും അതേ ഒരു ടേസ്റ്റിലും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ ഞാനൊരു സ്ക്വയർ മോൾഡ് എടുത്തിട്ടുണ്ട്. ഇതൊരു 8 ഇഞ്ചിൻ്റെ സ്ക്വയർ മോൾഡാണ്. അതിൽ ഞാൻ കുറച്ച് ബട്ടർ പേപ്പർ ഫുള്ള് കവർ ചെയ്ത് കുറച്ച് ബട്ടറൊക്കെ തേച്ച് ഒന്ന് ഗ്രീസ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദാമാവ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, അതായത് ഞാൻ 2 രൂപയുടെ ബ്രൂവിൻ്റെ ഇതുപോലത്തെ പാക്കറ്റ് ഉണ്ടല്ലോ, അതാണ് 1 പാക്കറ്റ് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. ഇതൊരു നന്നായിട്ട് ഒരു പ്രാവശ്യം ഒന്ന് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ കുഞ്ഞു തരികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പൊടിച്ച് അരിച്ച് വയ്ക്കുക. 1 പ്രാവശ്യം അരിച്ചാൽ മതി. എന്നിട്ട് സ്പൂൺ കൊണ്ടൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റും 1/4 കപ്പ് ബട്ടറും എടുത്തിട്ടുണ്ട്. ഇത് 2 റൂം ടെമ്പറേച്ചറിലായിരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ മെൽട്ടായിട്ട് വരത്തില്ല. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. അതുപോലെ തന്നെ നമ്മളിത് വെക്കുന്ന ആ ഒരു ബൗളും വളരെ ഡ്രൈ ആയിരിക്കണം. ഇനി ഞാൻ ഒരു പാത്രത്തിൽ നല്ല ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഈ ചോക്ലേറ്റും ബട്ടറും കൂടെയുള്ള പാത്രം ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് അടുപ്പിലൊരു സിമ്മിലിട്ട് വെക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ചൂട് കൊണ്ട് തന്നെ 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ മെൽട്ടായിട്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി ഇതിനൊന്ന് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അതിലേക്ക് 1-2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇനി ഇതൊന്ന് നല്ല പോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മുടെ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഈ മുട്ടയുടെ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് വളരെ പതുക്കെ ഒന്ന് ഇത് രണ്ടും കൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇത് ഞാൻ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നേരത്തെ ചോക്ലേറ്റിൻ്റെയും ആ ബട്ടറിൻ്റെയും ആ ഒരു മിക്സും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അപ്പം നമ്മുടെ ബ്രൗണിയുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റിൽ നമ്മളൊരു 1/4 കപ്പ് ചോക്ലേറ്റ് ചിപ്സും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ ചോക്ലേറ്റ് ചിപ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ടാലും മതിയാവും. അപ്പോൾ ചോക്ലേറ്റ് ചിപ്സും കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബാറ്റർ ഞാൻ നേരത്തെ നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ച മൗണ്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ 10 മിനിറ്റ് മുന്നേ അടുപ്പിലൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല ചൂടായിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനെ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഇനി ഒരു 1/2 മണിക്കൂർ ഒരു മീഡിയം ഫ്ലെയിമിലും 1/2 മണിക്കൂർ സിമ്മിലും ഇട്ട് വേണം നമുക്ക് ഈ ബ്രൗണീനെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതായത് 1 മണിക്കൂറും 10 മിനിറ്റും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ക്യൂർ വെച്ചൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ഒരു ചെറിയൊരു നനവുണ്ടാവും. കാരണം വെച്ചാൽ ബ്രൗണിയുടെ ഒരു ടെക്സ്ചർ അങ്ങനെയാണ്. അപ്പോൾ ഇത് നല്ലപോലെ ബേക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനതിനെ പുറത്തെടുത്തിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്, ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പം കഴിച്ചപ്പോൾ നല്ല കടയിലൊക്കെ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമ്മുടെ ആ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. കണ്ടോ, അടിവശമൊന്നും അങ്ങ് കരിഞ്ഞൊന്നും പോയിട്ടില്ല. നമുക്ക് നല്ല പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ 1 മണിക്കൂറും 10 മിനിറ്റുമാണ് ഇത് ബേക്ക് ചെയ്യാനായിട്ട് എടുത്ത സമയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കാതിരിക്കുക. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചോണ്ടാൽ മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുന്നുണ്ട്. അതായത് 1/4 കപ്പ് ചോക്ലേറ്റും 4 ടേബിൾ സ്പൂണ് അമുലിൻ്റെ ഫ്രഷ് ക്രീമും കൂടെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്തതാണ്. അപ്പോൾ അതൊന്ന് ഇതിൻ്റെ മീതെ ഒഴിച്ചിട്ട് സ്ക്വയർ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഇല്ലാതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിനുശേഷം കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും കൂടെ ഒന്ന് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയൊന്ന് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന അന്ന് കഴിക്കുന്നതിനേക്കാളും പിറ്റേന്ന് കഴിക്കുമ്പോഴാണ് ആ ബ്രൗണിയുടെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ ബ്രൗണിയുടെ മീതെ ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീമൊക്കെ വെച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കണ്ടോ, ഇത് കണ്ടോ, നല്ല പോലെ കിട്ടിയിട്ടുണ്ട്. അതായത് ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, പുറമെ കുറച്ചൊരു ക്രിസ്പി ആയിട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് കമൻസ് അറിയിക്കുക. നല്ല സോഫ്റ്റായിട്ടുള്ള ബ്രൗണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ.